ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മിഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് മാസ്റ്ററിൻ്റെ ട്രെയിലർ എപ്പോഴാണ് റിലീസാവുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ദളപതി വിജയ് നായകനായെത്തുന്ന മാസ്റ്റർ എന്തായാലും പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം കൺഫേം ആയി കഴിഞ്ഞു. ജനുവരി 13 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ ഒരു ചിത്രം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസ് ചെയ്യുക എന്നാണ് ഇതുവരെയായി നമുക്ക് വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ കേരളത്തിലെ തിയേറ്ററുകളിലും ചിത്രം റിലീസിനായിട്ട് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും കേരളത്തിലെ വിജയാരാധകരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. കാരണം കേരളത്തിലെ തിയേറ്ററുകളെല്ലാം തുറക്കാൻ April ആവുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ മാസ്റ്റർ റിലീസാവുകയാണെങ്കിൽ കേരളത്തിലെ വിജയാരാധകരെ സംബന്ധിച്ച് അത് വലിയൊരു നിരാശ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്തായാലും ജനുവരി 13 മുതൽ കേരളത്തിലെ തിയേറ്ററുകളും തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ ആയിരിക്കും കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന, അതായത് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ആദ്യ ചിത്രം. അപ്പോഴെന്തായാലും മാസ്റ്റർ പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് വിജയാരാധകർ. ഇപ്പോൾ അതിനെക്കുറിച്ചും ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. പുതുവത്സര ദിനത്തിൽ, അതായത് January 1 അല്ലെങ്കിൽ December 31 വൈകുന്നേരം 6 ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസാവുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിത്രത്തിന്റെ നേരത്തെ പുറത്തിറങ്ങിയ ടീസറിൽ ഈ ഒരു സിനിമ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് യാതൊരുവിധ സൂചനകളും നൽകിയിരുന്നില്ല. എങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ, അതായത് ആൾട്ടറിയുക പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ ടീസറിൽ നിന്നും നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോസിനൊക്കെ മികച്ച പ്രതികരണമായിരുന്നു നിങ്ങളുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിരുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആവുകയാണ്, അതിന്റെ ഹിഡൻ ഡീറ്റെയിൽസിന്റെ വീഡിയോസുകളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും തീർച്ചയായും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം മലയാള സിനിമാ പ്രേമികളെയും സംബന്ധിച്ച് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഈ ഒരു കോവിഡ് പ്രതിസന്ധിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു കാര്യം പറഞ്ഞാൽ തിയേറ്ററുകളിലെ ആ ഒരു സിനിമാനുഭവം തന്നെയായിരുന്നു. അത് നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജനുവരി 13 മുതൽ മാസ്റ്ററിന്റെ റിലീസോടുകൂടി കേരളത്തിലെ തിയേറ്ററുകളും സജീവമാകാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഒരുപാട് മലയാളം ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നത്. പല ചിത്രങ്ങളും OTT റിലീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ ചിത്രങ്ങളെല്ലാം തന്നെ ഇനി തിയേറ്ററുകളിൽ തന്നെയായിരിക്കും റിലീസ് ചെയ്യുക. അതുപോലെ ഒരുപാട് മലയാളം ചിത്രങ്ങളാണ് തിയേറ്റർ റിലീസിനായി കാത്തിരിക്കുന്നത്. ലാലേട്ടൻ ചിത്രങ്ങളായ ആറാട്ടെ, ദൃശ്യം 2, എന്തായാലും കുഞ്ഞാലിമരക്കാർ ഈ ഒരു പ്രതിസന്ധിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിലീസ് ആവൂ. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് റിലീസ് ആയിട്ടാണ് കുഞ്ഞാലിമരക്കാർ എത്തുന്നത്. ചൈന ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളിലാണ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്യുക. അതുകൊണ്ട് എന്തായാലും ദൃശ്യം 2 ആറാട്ടും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രതിസന്ധിയെല്ലാം പൂർണ്ണമായും മാറിയതിനു ശേഷം മാത്രമായിരിക്കും മരക്കാർ അറബിക്കടലിലെ സിനിമം റിലീസിനായിട്ട് എത്തുക. അതുപോലെ മമ്മൂക്കിയുടെ 1, Priest തുടങ്ങിയ ചിത്രങ്ങളും തിയേറ്റർ റിലീസിനായി കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ്. ഇവ കൂടാതെ ഏകദേശം 100 ബിഗ് ബഡ്ജറ്റിലും അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിലുള്ള ചിത്രങ്ങളാണ് തിയേറ്ററുകൾ ഓപ്പൺ ആയാൽ റിലീസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ശേഷമാണ് പ്രഭാസ് എന്ന താരത്തിന് ഇന്ത്യ ഒട്ടാകെ വലിയൊരു ഫാൻ ബേസ് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. അതുവരെ അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കരിയർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബാഹുബലിക്ക് മുൻപും ശേഷവും എന്ന് രണ്ടായി തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബാഹുബലി സീരീസിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രഖ്യാപിച്ച പല ചിത്രങ്ങളും 300 മുകളിൽ ബഡ്ജറ്റിലാണ്. സാഹോ എന്ന ചിത്രം അദ്ദേഹത്തിൻ്റെതായി റിലീസ് ചെയ്തതും 300 അടുത്ത് ബഡ്ജറ്റിലായിരുന്നു. പക്ഷേ ആ ഒരു ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം തിയേറ്ററുകളിൽ നിന്ന് നേടാൻ ായിട്ട് സാധിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇനി വരാനിരിക്കുന്ന 4 ചിത്രങ്ങൾ ഒരുങ്ങുന്നത് 300 മുകളിൽ ബഡ്ജറ്റിലാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു ചിത്രമാണ് സലാർ. ഈ ഒരു ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് KGF എന്ന ചിത്രമൊരുക്കിയ പ്രശാന്ത് നില്ലാണ്. കർണാടക സിനിമയെയും അതുപോലെ തന്നെ യാഷ് എന്ന നടനെയും ഇന്ത്യ ഒട്ടാകെ അറിയിക്കുന്നതിൽ KGF എന്ന സിനിമ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംവിധായകൻ പ്രഭാസിനെ പോലൊരു നടനോടൊപ്പം ഒന്നിക്കുമ്പോൾ ആരാധകർക്കും വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ആ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഈയിടെയാണ് പുറത്തിറങ്ങിയത്. മറ്റൊരു KGF മൂവി ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്രഭാസിന്റെ കരിയറിൽ വഴിത്തിരിവുണ്ടാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മറ്റൊരു ചിത്രമാണ് ആദിപുരുഷ്. രാമായണ കഥയെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ഒരു ചിത്രമാണിത്. സെയ്ഫ് അലി ഖാനാണ് ആ ചിത്രത്തിൽ രാവണനായി എത്തുന്നത്. ഈ ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് ഓം റൗത്താണ്.
ഇനിയുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ രാധേശ്യാമാണ്. ഈ ഒരു ചിത്രം രാധാകൃഷ്ണനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ പ്രഭാസിന്റെ 21-ാമത് ചിത്രമായി പ്രഖ്യാപിക്കപ്പെട്ട നാഗശിന്റെ ഡയറക്ഷനിൽ ഒരുക്കുന്ന ചിത്രം, അങ്ങനെ അദ്ദേഹത്തിൻ്റെതായി പ്രഖ്യാപിക്കപ്പെട്ട 4 ചിത്രങ്ങളും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രഭാസ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.